വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ഈശോയിൽ സ്നേഹമുള്ള ശാലോം പ്രേക്ഷകർക്ക് വചനാഗ്നി പ്രോഗ്രാമിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഒരു നിമിഷം നാം ആയിരിക്കുന്നിടങ്ങളിൽ കണ്ണുകളടച്ച് സ്വസ്ഥമായി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, എടുത്ത നാമത്തിൽ ഞങ്ങളൊന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാകട്ടെ. നിങ്ങളുടെ പരിശുദ്ധാത്മാവ് വചനത്തിൻ്റെ അഗ്നിയായി ഞങ്ങളിലേക്ക് നിറയട്ടെ. ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കട്ടെ. ഞങ്ങൾ നേരിടേണ്ടി വരുന്ന എല്ലാ തിന്മയുടെ ശക്തികൾക്കെതിരെയും ആത്മീയമായ കരുത്തോടെ പോരാടുവാൻ, ആയുധങ്ങളോടെ തിന്മയുടെ ശക്തികളെ കീഴ്പ്പെടുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഞങ്ങളുടെ പ്രാർത്ഥന സമർപ്പിക്കുന്നു. ദൈവസന്നിധിയിൽ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനത്തിൻ്റെ വിത്തു വിതയ്ക്കാൻ പോകാ, സ്നേഹത്തിൻ്റെ പതിരുകൾ കൊയ്യാൻ പോകാ, വചനത്തിൻ്റെ വിത്തു വിതയ്ക്കാൻ പോകാ, സ്നേഹത്തിൻ്റെ പതിരുകൾ കൊയ്യാൻ പോകാ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കുക എന്നതാണ്. എഫേസ്യസുകാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 6:10 വാക്യങ്ങൾ ആത്മീയ സമരത്തെക്കുറിച്ചാണ് വചനത്തിൽ പ്രതിപാദിക്കുന്നത്. നമുക്കറിയാം, തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നതനുസരിച്ച് സഭ സമരസഭയെന്നും വിജയസഭയെന്നും സഹനസഭയെന്നും 3 ഈ ലോകത്തിലായിരിക്കുന്ന നാമില ഓരോരുത്തരും ഒരു യുദ്ധത്തിലാണ്, സമരത്തിലാണ്, പോരാട്ടത്തിലാണ്. ഈ പോരാട്ടത്തിൽ വിജയിക്കുന്നവരുടെ സഭയാണ് സ്വർഗത്തിലെ സഭ അഥവാ വിജയസഭ. ഈ സമരത്തിൽ വിജയിക്കാൻ കഴിയാതെ വിശുദ്ധീകരണം ആവശ്യമുള്ള സഭയാണ് സഹനസഭ. നാം ഇന്ന് ചിന്തിക്കുന്നത് ഈ സമരസഭയിലെ
അംഗങ്ങളായ നമുക്കോരോരുത്തർക്കും ഈ പോരാട്ടത്തിൽ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ചില ആയുധങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. ഈ ആയുധങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ മാത്രമേ നമുക്ക് വിജയികളായി വിജയസഭയിലായിരിക്കാൻ സാധിക്കുകയുള്ളൂ. നിത്യജീവനെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുമ്പോൾ വചനം നമ്മൾ വായിക്കുന്നു, അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ ചെറുത്തു നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ ചെറുത്തു നിൽക്കണമെങ്കിൽ മാനുഷികമായ ആയുധങ്ങൾ പോരാ, ദൈവത്തിൻ്റെ ആയുധങ്ങൾ വേണം. വീണ്ടും പറയുകയാണ് വചനത്തിൽ എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5:12 മുതലുള്ള തിരുവചനങ്ങൾ. എന്തെന്നാൽ, നമ്മൾ മാംസത്തിനും രക്തത്തിനുമെതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയിടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ടാണ് പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. അപ്പോൾ ഈ പോരാട്ടം ഈ ലോകത്തിനെതിരായിട്ടല്ല, മാംസത്തിനെതിരായിട്ടല്ല, രക്തത്തിനെതിരായിട്ടല്ല, പ്രത്യേക പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയിടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരാകിയാൽ ഇവിടെ ദൈവീകമായ ആയുധങ്ങൾ മാത്രമേ വിജയത്തിനാധാരമായി നമുക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ ദൈവത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കുമ്പോഴുള്ള മെച്ചമെന്താണെന്ന് തുടർന്നുള്ള വചനങ്ങൾ നമ്മൾ കാണുകയാണ്. തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ട് വിധത്തിലുള്ള മെച്ചമാണ് ദൈവത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഒന്ന്, തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാൻ പറ്റും. രണ്ട്, നമ്മുടെ കടമകളും കർത്തവ്യങ്ങളുമൊക്കെ നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റും. ചെറുത്തു നിൽക്കലും പിടിച്ചു നിൽക്കലും, ഇത് രണ്ടും ദൈവത്തിൻ്റെ ആയുധമുള്ളവർക്ക് മാത്രമേ സാധിക്കൂ. പലപ്പോഴും നമ്മളൊക്കെ നമ്മുടെ ആത്മീയ ജീവിതയാത്രയിൽ വീണുപോകുന്നതിൻ്റെ കാരണം ഇതാണ്. ഏതാനും നാളുകൾ നമ്മളൊക്കെ ദൈവത്തോട് ചേർന്ന് നിൽക്കും, പ്രാർത്ഥന ചൈതന്യത്തിൽ വളരും, തിന്മയിൽ നിന്ന് അകന്നു നിൽക്കും, ദുശ്ശീലങ്ങളിൽ നിന്ന് മാറി നിൽക്കും, പക്ഷേ നിലനിൽക്കാൻ പിടിച്ചു നിൽക്കാൻ ചെറുത്തു നിൽക്കാൻ കഴിയാതെ പോകുന്നത് നമ്മളിൽ ദൈവീകമായിട്ടുള്ള ആയുധങ്ങൾ നാം ധരിക്കാത്തത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്പോൾ തിന്മയുടെ ദിനം അതെന്നാണ് എന്ന് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 5:16 തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതിനാൽ നിങ്ങൾ അവിവേകികളെ പോലെ ആകാതെ വിവേകികളെ പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്, നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. ഭോഷന്മാരാകാതെ കർത്താവിൻ്റെ അഭീഷ്ടമെന്തെന്ന് മനസ്സിലാക്കുവിൻ. നിങ്ങൾ വീഞ്ഞുകുടി ചുന്മത്തരാകരുത്, അതിനാൽ അതിൽ ദുരാസക്തിയുണ്ട്, മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുവിൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവിനാൽ പൂരിതരാകുന്നവർക്കാണ് ദൈവത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്. ഇവിടെ ഞാനും നിങ്ങളും ഈ സമരത്തിലായിരിക്കുമ്പോൾ, തിന്മയ്ക്കെതിരെ പടവെട്ടുമ്പോൾ നമുക്ക് ദൈവം തന്നിട്ടുള്ള ആയുധങ്ങളുണ്ട്. ഈ ആയുധങ്ങൾ കൊണ്ട് നാം ആയുധധാരികളായി മുന്നേറിയില്ല എങ്കിൽ സമരത്തിൽ സാത്താൻ ജയിക്കും, നാം പരാജയപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തൊക്കെയാണ് ഈ ആയുധങ്ങൾ? ബാഹ്യമായ ആയുധങ്ങളുണ്ട്, ആന്തരികമായ ആയുധങ്ങളുണ്ട്. അപ്പോൾ ബാഹ്യമായ ആയുധങ്ങൾ, ഒന്നാമത്തേത് സത്യം കൊണ്ട് അരമുറുക്കണം. പുറമേ നാം സത്യത്തിൻ്റെ പ്രതിരൂപങ്ങളാകണം. വഴിയും സത്യവും ജീവനും ഞാനാണ് എന്ന് പറഞ്ഞ യേശുവിൻ്റെ സത്യത്തിൻ്റെ സാക്ഷികളാകാൻ വിളിക്കപ്പെട്ടവരാ. അരമുറുക്കണം. അരമുറുക്കിയില്ലെങ്കിൽ, വസ്ത്രം അരയിൽ ഉറച്ചില്ലെങ്കിൽ, നമുക്ക് നിവർന്ന് നിന്നുകൊണ്ട്
ധീരതയോടെ മറ്റായുധങ്ങൾ ഉപയോഗിക്കാൻ പറ്റാതെ വരും. അരമുറുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മറ്റായുധങ്ങൾ ഉപയോഗിക്കാനും സ്വതന്ത്രമായി യുദ്ധം നടത്താനും സാധിക്കണമെങ്കിൽ അരമുറുക്കണം. അതിന് ദൈവം തന്നിരിക്കുന്ന ആയുധമാണ് സത്യം. സത്യം കൊണ്ട് അരമുറുക്കണം. എന്താണ് സത്യം? പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത്. ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. അപ്പോൾ മരിക്കേണ്ടി വന്നാലും നീ സത്യം വെടിയരുത്. ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. അപ്പം എന്താ നീ വെടിയരുതാത്തത്? സത്യം എന്താണ്? യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ തിരുവചനം. അവിടുത്തെ വചനമാണ് സത്യം. പ്രൈസ് ദി ലോർഡ്. നീ മരിക്കേണ്ടി വന്നാലും വചനം വിടരുത്. മരിക്കേണ്ടി വന്നാലും സത്യം കൈവെടിയരുത്. ദൈവത്തിൻ്റെ വചനമനുസരിച്ചുള്ള ജീവിതമായിരിക്കണം നിൻ്റെ ജീവിതം. ആ ബോധ്യം. അതുകൊണ്ട് അരമുറക്കണം വചനത്തിൻ്റെ സത്യം കൊണ്ട്. വചനമാകുന്ന സത്യമാകുന്ന വചനം കൊണ്ട്, വചനമാകുന്ന സത്യം കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പടയോട്ടത്തിൽ നാം അരമുറുക്കിയിരിക്കണം. ഗലാത്യാക്കാർക്കെഴുതിയ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പ്രകാരം നമ്മൾ വായിക്കുകയാണ്. ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ? അപ്പോൾ ആത്മാവിൽ വചനം നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അത് ആരംഭിച്ചിട്ട് ആ വചനമാകുന്ന സത്യത്തെ ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച്, താൽക്കാലിക നേട്ടങ്ങൾക്കനുസരിച്ച് കൈവെടിയരുത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഈ സത്യമില്ലായ്മ അല്ലെങ്കിൽ നുണ, അസത്യം, കള്ളസാക്ഷ്യം, ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, വഞ്ചനയും കാപട്യവും ഒക്കെ നിറഞ്ഞ ജീവിതമായി മാറുമ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 44-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്ന് ഉള്ളവനാണ്. നിങ്ങളുടെ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അവനാകട്ടെ ആദി മുതൽ കൊലപാതകിയാണ്. അവനൊരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല. എന്നാൽ അവനിൽ സത്യമില്ല. കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവം അനുസരിച്ച് തന്നെയാണ് അവൻ സംസാരിക്കുന്നത്. കാരണം അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നുണയുടെ പിതാവിനെ കൊണ്ട് അരമുറുക്കി കഴിഞ്ഞാൽ യുദ്ധത്തിൻ്റെ കൊടുമ്പിരി കൊണ്ട അവസ്ഥയിൽ അവൻ അര ലൂസാക്കും. അപ്പോൾ യുദ്ധത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. യുദ്ധം ചെയ്യാൻ നമുക്ക് കഴിയാതെ വരും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ തിരുവചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരു വേള ചിന്തിക്കുക, തീരുമാനമെടുക്കുക. എൻ്റെ ജീവിതം സത്യസന്ധതയുടേതാണോ? കാപട്യത്തിൻ്റെ, കള്ളത്തരത്തിൻ്റെ, അനീതിയുടെ വഴികൾ ഉപേക്ഷിച്ചിട്ട് സുതാര്യമായി ദൈവത്തിൻ്റെ മുമ്പിൽ സത്യസന്ധമായി വ്യാപരിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും 2-ാമത്തെ ആയുധം എന്താ? നീതിയുടെ കവചം ധരിക്കുക. നീതി എന്ന് പറഞ്ഞാൽ ബൈബിളിൻ്റെ ഭാഷയിൽ ദൈവം എന്താഗ്രഹിക്കുന്നോ ആ ആഗ്രഹം തിരിച്ചറിയുന്നതാണ്. ദൈവഹിതം നിറവേറ്റുന്നവനാണ് ബൈബിളിൻ്റെ ഭാഷയിൽ നീതിമാൻ. അപ്പോൾ കവചം ധരിക്കുക നീതിയുടേതെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച്, ആ ഇഷ്ടം ആരാഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തണം. ഓരോ ജീവിതാനുഭവങ്ങളിലും ഈ കാര്യത്തിൽ ദൈവം എന്ത് നിലപാടെടുക്കും, ദൈവത്തിൻ്റെ ആഗ്രഹം എന്തായിരിക്കും, പ്രാർത്ഥനയോടെ ക്ഷമയോടെ കാത്തിരിക്കണം ദൈവത്തിൻ്റെ ഇടപെടലിനായി. തക്ക സമയത്ത് ദൈവം ഇടപെട്ടുകൊള്ളും. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിന്ന് ആ സമയത്തെ താല്പര്യത്തിനനുസരിച്ച് എടുത്തുചാടി തീരുമാനങ്ങളെടുക്കാതെ ദൈവത്തിൻ്റെ ഹിതം നിറവേറണേയെന്ന് സ്ഥിരതയോടെ ഭഗ്നാശനാകാതെ പ്രാർത്ഥിച്ചുകൊണ്ട് കാത്തിരിക്കണം. ദൈവഹിതം, വിശുദ്ധ പൂർവപിതാവായ അബ്രഹാം കാത്തിരുന്നവനാണ് ദൈവഹിതത്തിനു വേണ്ടി. ഇസഹാക്കും യാക്കോബും അവരുടെ ദൈവത്തിൽ നിന്നാണ് നമ്മൾ വിളിക്കുന്നത്. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. നീതിമാനായ നോഹ, നീതിമാനായ ജോബ്, നീതിമാനായ ജോസഫ്, ഇവരൊക്കെ ദൈവത്തിൻ്റെ ഹിതം കണ്ടെത്തിയവരാണ്. അപ്പോൾ നീതിയുടെ കവചം, ദൈവഹിതമെന്തെന്ന് കണ്ടെത്താൻ, അത് ശരീരത്തിൽ ആവരണമായി ധരിക്കാൻ കഴിയട്ടെ.
തന്നിഷ്ടത്തിൻ്റെ വഴിവിട്ട് യോനാ പ്രവാചകൻ്റെ കൂട്ട് തന്നിഷ്ടത്തിൻ്റെ താസീസ് തേടിപ്പോകാതെ ദൈവഗതത്തിൻ്റെ നിനവേ അതല്പം ഞെരുക്കമുള്ളതാണെങ്കിലും അത് കണ്ടെത്തുമ്പോൾ അത് കാണിച്ചു തരുമ്പോൾ ആ വഴിയിലൂടെ ചരിക്കാനുള്ളൊരു വിവേകത്തിനും കൃപയ്ക്കും അഭിഷേകത്തിനുമായി നമുക്ക് പ്രാർത്ഥിക്കാം. മൂന്നാമത്തെ ആയുധം സമാധാനത്തിൻ്റെ സുവിശേഷത്തിന് ഒരുക്കമാകുന്ന പാദരക്ഷ. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും റെഡിയായിരിക്കുക സമാധാനത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കാൻ. ഭിന്നതയും കലഹവും വിഭാഗീയ ചിന്തയും നിറഞ്ഞു നിൽക്കുന്ന അസൂയയുടെയും അഹങ്കാരത്തിൻ്റെയും സ്വാർത്ഥതയുടെയും കപടതയുടെയും ഈ ലോകത്ത് നീ തയ്യാറാണോ സമാധാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ശാന്തിയുടെ സുവിശേഷം പകർന്നു കൊടുക്കാൻ, നിന്റെ ജീവിതം സുവിശേഷമാകാൻ, നിന്റെ ജീവിതം അഞ്ചാമതൊരു സുവിശേഷമാക്കി മാറ്റാൻ? നീ കടന്നു ചെല്ലുന്നിടത്ത്, നിന്റെ പദമൂന്നി നിൽക്കുന്നിടത്ത്, നിന്റെ സാന്നിധ്യം കൊണ്ട് ഒരഭിഷേകം സമാധാനത്തിൻ്റെ ചൈതന്യം കൊടുക്കാൻ, ഇവാഞ്ചലൈസേഷൻ ത്രൂ പ്രസൻസ്, സാന്നിധ്യത്തിലൂടെയുള്ള സുവിശേഷവൽക്കരണം, ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നമ്മുടെ സാന്നിധ്യമുള്ളിടത്തെല്ലാം നിറഞ്ഞു നിൽക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നിറയണം. അവിടെയേ ദൈവത്തിൻ്റെ ആയുധം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കൂ. വീണ്ടും നാലാമതായി വിശ്വാസത്തിൻ്റെ പരിചയെടുക്കണം. വിശ്വാസത്തിൻ്റെ പരിചയ എന്തിനു വേണ്ടിയിട്ടാണ് വിശ്വാസത്തിൻ്റെ പരിചയെടുക്കുന്നത് എന്ന വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ തിരുവചനം, ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയെടുക്കുവിൻ. ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകൾ, അമ്പ് മാത്രമല്ല ജ്വലിക്കുന്ന കൂരമ്പാണ് അവൻ അയക്കുന്നത്. അപ്പോൾ അതിനെ കെടുത്താൻ നിങ്ങൾ ശക്തിയുള്ളവരായി മാറണമെങ്കിൽ, പിടിച്ചു നിൽക്കാൻ ചെറുത്തു നിൽക്കാൻ കഴിയണമെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം വേണം. ഒരിക്കലും തകർക്കാൻ പറ്റാത്തൊരു വിശ്വാസം. ആ വിശ്വാസം ശരീരത്തെ മാത്രം കൊല്ലാൻ കഴിയുന്നവനെ ഭയപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് മാറണം. ശരീരത്തെയും ആത്മാവിനെയും നരകത്തിനിരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടണം. ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ചിന്തയുണ്ടാകണം. ശരീരത്തിലൊരു ക്യാൻസർ വന്നെന്നോർത്തുണ്ട്, ഒരു അപകടം വന്നെന്നോർത്തുണ്ട്. ദൈവത്തിന് പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് ഈ ശരീരം. ഇത് വേണ്ട വിധത്തിൽ പുതുക്കിപ്പണിയാൻ, റിപ്പയർ ചെയ്യാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സ്വാതന്ത്ര്യമുണ്ട്. ആ രീതിയിൽ അങ്ങ് വിട്ടുകൊടുക്കണം. ഇതൊന്നും നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഇളക്കരുത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യം നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയാണ്. അതുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സാത്താനെ ചെറുത്തു തോൽപ്പിക്കാനാണ് പത്രോസ്ലിഹ പറയുന്നത്. പത്രോസ്ലിഹയുടെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 8-ാം തിരുവചനം, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം എന്നറിയാതെ ചുറ്റി നടക്കുന്നു. അതുകൊണ്ട് അവൻ അലറുന്ന സിംഹത്തെ പോലെ വരുമ്പോൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ ചെറുത്തു നിൽക്കുവിൻ. ഈ ലോകമെമ്പാടുമുള്ള എല്ലാ സഹോദരങ്ങളിൽ നിന്നും ഇതേ സഹനം തന്നെയാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ വിശ്വാസത്തിനെതിരായിട്ടുള്ള ഒരു പ്രലോഭനമാണ് സഹനം. അതിനെ വിശ്വാസത്തിൻ്റെ പരിചയ കൊണ്ട് ചെറുത്തു തോൽപ്പിക്കണം. ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്താൻ ശക്തി തരുന്നത് വിശ്വാസമാണ്. വീണ്ടും രക്ഷയുടെ പടത്തൊപ്പി അണിയണം. എന്താണ് രക്ഷ? അമേരിക്കയിൽ പോയാൽ രക്ഷപ്പെട്ടു, ഓസ്ട്രേലിയയിൽ പോയാൽ രക്ഷപ്പെട്ടു, ഇസ്രായേലിൽ ഇറ്റലിയിൽ പോയാൽ രക്ഷപ്പെട്ടു, കുടുംബം രക്ഷപ്പെട്ടു, മക്കൾ വിദേശത്ത് ജോലിക്ക് പോയാൽ, കുടുംബത്തിന് സർക്കാർ ജോലിക്കാരുണ്ടായാൽ കുടുംബം രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്താണ് രക്ഷ? രക്ഷയുടെ പടത്തൊപ്പി അണിയണമെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചുവില്ലെന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു എന്ന് സക്കേയുസിൻ്റെ വീടിനെ കുറിച്ച് ഈശോ പറഞ്ഞു. എപ്പോഴാണ് രക്ഷ പ്രാപിക്കുന്നത്? യേശു ക്രിസ്തുവിനെ കർത്താവായി ഏറ്റുപറയണം. ഹൃദയത്തിൽ ശങ്കിക്കാതെ അവൻ ഇന്നും ജീവിക്കുന്നു എന്ന ബോധ്യമുണ്ടാവണം. അതൊരു പടത്തൊപ്പിയായി അണിയണം. എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലുള്ള വിശ്വാസം ഏറ്റുപറയുന്ന, പ്രഘോഷിക്കുന്ന ആ വിശ്വാസത്തെ
യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ യേശുവിനെ പടത്തൊപ്പിയായി അണയണം. യേശുവാണ് എൻ്റെ രക്ഷകൻ, യേശുവാണ് എൻ്റെ ശക്തി. ആ ബോധ്യത്തോടെ പടത്തൊപ്പി അണിഞ്ഞ് രക്ഷയെക്കുറിച്ചുള്ള ചിന്തയോടെ ഈ ലോകത്തിൽ എന്തെല്ലാം ഞെരുക്കങ്ങൾ വന്നാലും യേശു എൻ്റെ രക്ഷകനാണ്, യേശുവാണ് ഏകരക്ഷകൻ, ഈ ബോധ്യത്തോടെ ചരിക്കാൻ സാധിക്കണം. അവസാനമായി ആത്മാവിൽ ദൈവവചനമാകുന്ന വാൾ എടുക്കണം. ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കണം. വാളില്ലാതെ, പരിചയമില്ലാതെ, പടത്തൊപ്പിയില്ലാതെ, അരമുറുക്കാതെ, പാദരക്ഷ അണിയാതെ യുദ്ധത്തിന് പോകുന്ന ആരുണ്ട്? ആത്മാവിൽ ദൈവവചനമാകുന്ന വാളെടുക്കണം. കാരണം ഈ വചനത്തിൻ്റെ ശക്തി തിരിച്ചറിയണം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:12 അതിൻ്റെ 12 തിരുവചനം, മരുന്നോ ലേവൻ ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അവിടുത്തെ വചനമാണല്ലോ അവരെ സുഖപ്പെടുത്തിയത്. വീണ്ടും പറയുന്നു യോഹന്നാന്റെ സുവിശേഷം 15:3, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. അപ്പോൾ സൗഖ്യത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി വചനം കൊണ്ട് നിറയണം നമ്മുടെ ഹൃദയം. തിമോത്തിയോസിന് എഴുതിയ 2:3 അതിൻ്റെ 16 തിരുവചനങ്ങളിൽ വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവനിവേശിതമാണ്, അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപയോഗിക്കുന്നു. ഇതുവഴി ദൈവോക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പ്രാപ്തനാവുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഈ വചനം എന്തിനു വേണ്ടിയിട്ടാണ്? വചനം അത് ദൈവനിവേശിതമാണ്, ദൈവത്താൽ നൽകപ്പെട്ടതാണ്. അത് പ്രബോധനത്തിന് വേണ്ടിയിട്ടാണ്, തെറ്റുതിരുത്തലിന് വേണ്ടിയിട്ടാണ്, ശാസനത്തിന് വേണ്ടിയാണ്, നന്മയിലുള്ള പരിശീലനത്തിന് വേണ്ടിയിട്ടാണ്, നീതിയിലുള്ള പരിശീലനത്തിന് വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ വചനത്തെ ദാഹത്തോടെ സ്വീകരിക്കുക. ലോകത്തെ അല്ല, ലോകത്തിൻ്റെ വിജ്ഞാനത്തെ അല്ല, വചനത്തെ ആത്മാവിൽ നിറച്ചുകൊണ്ട് ഈ വാളെടുത്ത് പടവെട്ടണം. ഒരിക്കൽ കൂടി ഈ ആയുധങ്ങളെക്കുറിച്ച് ധ്യാനിക്കണം. പ്രിയപ്പെട്ടവരെ, എത്രത്തോളം ഈ ആയുധങ്ങളിൽ ഞാൻ ശക്തനാണ്, ശക്തയാണ് എന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ ദൈവ പൈതലും ആത്മാർത്ഥമായി ചിന്തിക്കണം. സത്യം, നീതി, സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കം, രക്ഷയുടെ പടത്തൊപ്പി, വിശ്വാസത്തിൻ്റെ പരിച, ആത്മാവിൽ ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാള്, ഈ ആയുധങ്ങളില്ലാതെ തളർന്നു വീഴുന്ന ക്രിസ്തീയ വിശ്വാസികളുടെ എണ്ണം ഇന്ന് വർദ്ധിക്കുകയാണ്. ആയുധമില്ലാതെ പടക്കളത്തിൽ പെടഞ്ഞു വീണ് മരിക്കുന്ന ഹതഭാഗ്യരായി ഞാനും നിങ്ങളും മാറരുത്. പടവെട്ടണം. സാത്താനാണ്, സാത്താന്റെ ബന്ധനമാണെന്നും പറഞ്ഞ് കണ്ണുനീരോടെ കരഞ്ഞു തീർക്കേണ്ടതല്ല നമ്മുടെ ജീവിതം. അവനെതിരെ പടപൊരുതേണ്ട ജീവിതമാ. ആയുധമില്ലാത്തതല്ലേ നമ്മുടെ പ്രശ്നം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആയുധം ധരിച്ച് നിൽക്കുന്നവന് മാത്രമേ യുദ്ധത്തിൽ വിജയിക്കാൻ കഴിയൂ. പെട്ടെന്നൊരു ആശ്വാസത്തിന് വേണ്ടി ഒരു ബന്ധന പ്രാർത്ഥന ചൊല്ലി ബന്ധനത്തിൽ നിന്ന് വിടുതൽ നേടി വീണ്ടും പഴയ ബന്ധനത്തിലേക്ക് പോകാനുള്ളവനല്ല നമ്മൾ. പിന്നെയോ, ഓരോ ബന്ധന പ്രാർത്ഥനയിലൂടെയും ഓരോ ധ്യാനത്തിലൂടെയും വിടുതൽ നേടിക്കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ആയുധങ്ങൾ ധരിച്ച് പടവെട്ടി വിജയം നേടി എന്നെന്നും വിജയികളായി ജയാളികളായി മാറേണ്ടവരാണ്. അതിനുള്ള വലിയൊരു അഭിഷേകം പരിശുദ്ധാത്മാവ് നമുക്ക് പകർന്നു തരട്ടെ. കർത്താവേ, എന്നെ ജയാളിയാക്കണമേ, എന്നെ വിജയിപ്പിക്കണമേ. ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ യാചനാപുറം തുറന്നു പിടിച്ച് കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരങ്ങൾ നമ്മുടെ മേൽ നീട്ടി ദൈവമേ, നിന്റെ കയ്യിലുള്ള ആയുധങ്ങളെല്ലാം
ഞങ്ങൾക്ക് ആയുധമായി തരണമേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു ഇരുകരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹാലലുയ്യ ഹാലലുയ്യ ഹാലലുയ്യ. യേശുവേ ആരാധന, ദൈവമേ ആരാധന, 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 ആരാധന. ഹാലലുയ്യ 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 ഹാലലുയ്യ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ ചെറുത്തു തോൽപ്പിക്കുന്നതിന് ഞങ്ങളെ ശക്തരാക്കുന്ന ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ഇപ്പോൾ ഈ വചനം കേട്ട് വചനം ധ്യാനിക്കുന്ന ഓരോ മക്കളിലേക്കും വ്യാപരിക്കട്ടെ. സത്യം കൊണ്ട് നിറയട്ടെ. നീതിയും സമാധാനത്തിൻ്റെ സുവിശേഷത്തിനും ഒരുക്കമായിട്ടുള്ള പാദരക്ഷകളും രക്ഷയുടെ പടത്തൊപ്പിയും വിശ്വാസത്തിൻ്റെ പരിചയം ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളും എല്ലാം എടുക്കുവാൻ കർത്താവ് ഈ മക്കളെ അഭിഷേകം ചെയ്യണമേ. യുദ്ധത്തിൽ പരാജയപ്പെട്ടു പോകാതെ, ബന്ധനങ്ങൾ കടിമപ്പെട്ടു പോകാതെ, തിന്മയുടെ സ്വാധീനങ്ങളിൽ പെട്ടുപോകാതെ, ഈശോയേ ദൈവികമായ ആത്മീയ ആയുധങ്ങൾ കൊണ്ട് വിജയം നേടുവാൻ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയാൽ, ദൈവിക ആയുധങ്ങളാൽ നമ്മെല്ലാവരും നിറയട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കേടാതെ ഞങ്ങൾ ഘോഷിക്കും, കേടാതെ ഞങ്ങൾ ഘോഷിക്കും. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കേടാതെ ഞങ്ങൾ ഘോഷിക്കും, കേടാതെ ഞങ്ങൾ ഘോഷിക്കും. ഓരുമോ നാമെല്ലാം ഈശ്വരനെ മാനിച്ചിടാൻ.